ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്കാണ് ഡ്യുവാലിറ്റി ഇൻ കൺസ്യൂമർ തിയറി. ഒരു ഇൻഡിവിജ്വലിന്റെ കൺസംഷൻ ഡിസിഷനിന് രണ്ട് നേച്ചറാണ് ഉള്ളത്. അങ്ങനെ രണ്ട് നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഡ്യുവാലിറ്റി ഇൻ കൺസ്യൂമർ തിയറി എന്ന് പറയുന്നത്. ഈ കൺസംഷൻ ഡ്യുവാലിറ്റിയെ രണ്ട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഐദർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഓർ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ. ഇവിടെ ഒരേ കാര്യം തന്നെ രണ്ട് ഡിഫറെന്റ് ആംഗിൾസിൽ പറയുകയാണ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വേ ഇസ് എ കൺസ്യൂമർ ട്രൈസ് ടു മാക്സിമൈസ് ഹിസ് യൂട്ടിലിറ്റി സബ്ജക്ട് ടു എ ഗിവൺ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. അതായത് കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലിമിറ്റിൽ നിന്നുകൊണ്ട് മാക്സിമം യൂട്ടിലിറ്റി നേടാനായിരിക്കും നോക്കുന്നത് ഫ്രം ദ കൺസംപ്ഷൻ ഓഫ് ടു ഗുഡ്സ്. ആൻഡ് സെക്കൻഡ് വേ ഇസ് എ കൺസ്യൂമർ ട്രൈസ് ടു മിനിമൈസ് ഹിസ് എക്സ്പെൻസസ് സബ്ജക്ട് ടു എ ഡിസൈർഡ് യൂട്ടിലിറ്റി ലെവൽ. അതായത് ഒരു പെർട്ടിക്കുലർ യൂട്ടിലിറ്റി ലെവലിൽ എത്താൻ വേണ്ട എക്സ്പെൻസസിനെ മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ maximizing utility subject to a budget constraint and minimizing the expenditure subject to a utility constraint. ഇതാണ് duality in consumer's theory-യിലെ dual decisions. So, ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യുവാലിറ്റി നമുക്ക് കാണാൻ പറ്റും. അതായത് കൺസ്യൂമറിന്റെ ഡ്യുവൽ പ്രോബ്ലംസ്, മാക്സിമൈസിങ് യൂട്ടിലിറ്റി സബ്ജക്ട് ടു എ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്, അതിനെയാണ് പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത്. വെറാസ് മിനിമൈസിങ് ദി എക്സ്പെൻസസ് സബ്ജക്ട് ടു എ യൂട്ടിലിറ്റി കൺസ്ട്രെയിന്റ്, അതാണ് സെക്കൻഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഡ്യുവൽ പ്രോബ്ലം. ഈ പ്രൈമൽ പ്രോബ്ലത്തിനെ തന്നെയാണ് മാർഷേലിയൻ ഡിമാൻഡ് അല്ലെങ്കിൽ അൺകോമ്പൻസേറ്റഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേസമയം ഡ്യുവൽ പ്രോബ്ലത്തിനെയാണ് ഹിക്സിയൻ ഡിമാൻഡ് അല്ലെങ്കിൽ കോമ്പൻസേറ്റഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈമൽ പ്രോബ്ലത്തില് ഓപ്റ്റിമൽ വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻകം ആണ്. സോ ഈ രണ്ട് വേരിയബിൾസിനെ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ഇൻഡയറക്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അതേസമയം ഡ്യുവൽ പ്രോബ്ലത്തിന്റെ ഓപ്റ്റിമൽ വേരിയബിൾസ് ആണ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് യൂട്ടിലിറ്റി. സോ ഈ രണ്ട് വേരിയബിൾസ് വെച്ചുകൊണ്ട് എഴുതുന്ന ഫംഗ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ ഫംഗ്ഷൻ. ഇനി ഇൻഡയറക്ട് യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ നിന്നും ഡയറക്ട്ലി മാർഷേലിയൻ ഡിമാൻഡ് ഫോർ ഗുഡ് എക്സോ വൈ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലേനെയാണ് റോയ്സ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഫംഗ്ഷനിൽ നിന്നും ഡയറക്ട്ലി ഹിക്സിയൻ ഡിമാൻഡ് ഫോർ ഗുഡ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുലേനെയാണ് ഷെപ്പേർഡ് ലെമ എന്ന് പറയുന്നത്. കൺസ്യൂമർ ഡ്യുവാലിറ്റി തിയറിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കോൺസെപ്റ്റ്സിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഇത്രയുമാണ് ഡ്യുവാലിറ്റി ഇൻ കൺസ്യൂമർ തിയറിയിൽ വരുന്നത്.